ഹലോ ഓൾ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഇവിടെ ടോട്ടൽ മാർക്ക് 100-ൽ ആണ് നമ്മൾ എടുക്കുന്നത്. ദെൻ 80 above കിട്ടിയ ഒരു കുട്ടിക്ക് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ഷൻ എന്നാണ്. ദെൻ 60-80 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് എന്നാണ്. ദെൻ 40-60 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ് എന്നാണ്. ദെൻ ബിലോ 40 മാർക്സ് ആണെങ്കിൽ നമ്മൾ ഫെയിൽഡ് കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫയൽ കൊടുത്ത് ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയുള്ള ഹെഡർ ഫയൽ stdio.h. ദെൻ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വേറെ ഒരു ഫംഗ്ഷനിൽ നിന്നും വാല്യൂസ് ഒന്നും മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നില്ല. ഇവിടെ നമുക്കറിയാം ഒറ്റ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, അത് മാർക്കായിട്ട് എടുത്തു. അതിൻ്റെ ഡേറ്റ ടൈപ്പ് നമ്മൾ ഇൻറ്റീജർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇനി നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, എൻറ്റർ ദ മാർക്ക്, ഒരു മാർക്ക് നമുക്ക് എൻറ്റർ ചെയ്യണം. ഓക്കെ, അതെങ്ങനെ റീഡ് ചെയ്യണം? സ്കാൻ എഫ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇവിടെ മാർക്ക് ഇൻറ്റീജർ ആയതുകൊണ്ട് കൺട്രോൾ സ്ട്രിംഗ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഡി ആണ്. പെർസെൻറ്റേജ് ഡി ആമ്പർസൈൻ മാർക്ക്. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ഇൻപുട്ട് കൊടുത്തു, മാർക്ക്, ഒരു മാർക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. ദെൻ ഇനി നമ്മൾ ഓരോ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. മാർക്ക് നമുക്ക് കിട്ടിയ മാർക്ക് 80 above ആണോ, 60 above ആണോ, അതോ 40 above ആണോ, അതോ ബിലോ 40 ആണോ ചെക്ക് ചെയ്യണം. അങ്ങനെ 4 കണ്ടീഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസ് ചെക്ക് ചെയ്യുകയാണ്. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ ചെക്ക് ചെയ്യുക. ആണെങ്കിൽ എന്താ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഡിസ്റ്റിങ്ഷൻ ആണ് കുട്ടിക്ക് കിട്ടിയതെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തുടങ്ങി. പ്രിൻ്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ്, എൽസ് ഇഫ് മാർക്ക് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണോ ചെക്ക് ചെയ്യുക. ഈ 80 above ആണെങ്കിൽ ഡിസ്റ്റിങ്ഷനിലേക്ക് പോകും. 60 above ആണെങ്കിൽ ദാറ്റ് മീൻസ് 60-80 വരെ, 79 വരെയാണ് അവിടെ ചെക്ക് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യണം? ആ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് കിട്ടുന്നത്. ഓക്കെ, പ്രിൻ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. ദെൻ നെക്സ്റ്റ് കേസ്, എൽസ് ഇഫ് മാർക്ക് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണോ ചെക്ക് ചെയ്യുക. മാർക്ക് 40 പോയാണെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 40-60 വരെയുള്ള മാർക്ക് സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് പ്രിൻ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണം. സെക്കൻഡ് ക്ലാസ്. ഓക്കെ, ദെൻ അതർവൈസ് ഫോർ ഈ 3 കേസ് അല്ലെങ്കിൽ നമുക്ക് ഏതോ കേസുള്ളത് ബിലോ 40 ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൽസ് എന്ന് കൊടുത്താൽ മതി. എൽസ് എന്തെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യണം? പ്രിൻ്റ് ഓഫ് ആ സ്റ്റുഡൻറ്റ് ഫെയിലായി എന്നും പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യണം, ഫെയിൽ. ഓക്കെ, ഇനി മെയിൻ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇൻപുട്ട് നമ്മൾ ഈ ഒരു ഈ പ്രോഗ്രാമിൽ 60 കിട്ടിയിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് എന്താ പ്രോഗ്രാം ചെക്ക് ചെയ്യണം? ഇതിൽ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ മാർക്ക്, അതായത് 60 greater than ഓർ ഈക്വൽ ടു 80 ആണോ ചെക്ക് ചെയ്യും? അല്ല. ദെൻ 60 greater than ഓർ ഈക്വൽ ടു 60 ആണോ ചെക്ക് ചെയ്യും? ആണ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യും? ഔട്ട്പുട്ട് സ്ക്രീനിൽ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള മെസ്സേജാണ് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. ഓക്കെ, താങ്ക് യു.